വീരശൂര പരാക്രമി എന്നൊക്കെയാണ് സുധാകരൻ പറയുന്നത്. പക്ഷേ കമാൻഡോ സുരക്ഷ വേണം. അദ്ദേഹത്തിന് നേരത്തെ രണ്ട് പോലീസുകാരുടെ സുരക്ഷയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ കമാൻഡോ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ ധീരനായിട്ടുള്ള വ്യക്തിക്ക് എന്തിനാണ് സുരക്ഷ? അന്തസ്സുണ്ടെങ്കിൽ പിണറായിയോട് പറഞ്ഞൂടെ, എനിക്ക് സുരക്ഷയൊന്നും വേണ്ട, എനിക്ക് എന്തിനാണ് സുരക്ഷ, ഞാൻ വീരശൂര പരാക്രമിയാണെന്നുള്ള കാര്യം. നിങ്ങൾ ഒരു കെ പി സി സി അധ്യക്ഷൻ മാത്രമാണല്ലോ, പിന്നെ ഒരു എം പിയും, അല്ലാതെ ഇത്രയും വലിയ സുരക്ഷയിലൊന്നും നടക്കേണ്ട കാര്യമൊന്നുമില്ല സുധാകരൻ. അപ്പോൾ സുധാകരൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഈ ചുറ്റാകെ നടക്കുന്ന ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. ഇത്രയും വിടുവായുത്തരങ്ങൾ പറഞ്ഞിട്ടും ഇത്രത്തോളം പ്രകോപനപരമായ പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ സുരക്ഷ ഇരന്ന് വാങ്ങിക്കൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളൊരു പേടിത്തൊണ്ടനാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി പറയണം, ഇത്ര വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തിയിട്ട് എന്തിനാണ് ഇത്രയും സുരക്ഷ? എനിക്ക് സുരക്ഷയില്ലാതെ ഈ നാട്ടിൽ ഇറങ്ങി നടക്കാനായിട്ടുള്ള ശേഷിയുണ്ട്, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോഴാണ് സുധാകരൻ എന്ന വ്യക്തിയുടെ ധൈര്യവും ആണത്തൊക്കെ പൊതുവെ പ്രകടമാകുന്നത്. ഇതൊക്കെ ഒരുമാതിരി ഗിമ്മിക്സ് അല്ലേ? ഇത്രയും വലിയ സുരക്ഷാ വലയത്തിലൊക്കെ നടന്നിട്ട് ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കാൻ ഏത് പോഴനെ കൊണ്ടും കഴിയും. അതുകൊണ്ട് സുധാകരൻ്റെ ഈ ധൈര്യത്തെ ഒന്നും ആരും മുഖവിലക്കെടുക്കുന്നില്ല. നിങ്ങൾ ഇത്രത്തോളം വീരോധികാസിക കാര്യങ്ങൾ പറയുമ്പോൾ സർക്കാർ സംരക്ഷണം തരുന്നത് വഴിയിലിട്ട് ആൾക്കാർ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. അമ്മാതിരി വർത്തമാനമല്ലേ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒരു വിദ്യാർത്ഥി മരണം എരന്നു വാങ്ങി എന്ന് പറയുന്ന നാവ് പൊന്തിയ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബഹുമാനമാണ് ഈ നാട് തരേണ്ടത്? അങ്ങനെ ഒരു വാചകം പറയാൻ നാവ് പൊന്തിയ നിങ്ങൾക്ക് കൃപേഷിനെയും ശരത്ലാലിനെയും ഷുഹൈബിനെയൊക്കെ അവരുടെ മരണത്തെ കുറെ കാലം കൊണ്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് ഈ നാട്ടിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ലേ? എന്തുണ്ടാക്കാൻ കഴിഞ്ഞു? ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇരന്ന് വാങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കൃപേഷിനെയും ശരത്ലാലിനെയും ഷുഹൈബിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ചാൽ അവർ എങ്ങനെയാണ് ഈ മരണം ഭരിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഉത്തരം കിട്ടും. ഒരുപക്ഷെ ഒരു മരണത്തെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിങ്ങളുടെ വാചകങ്ങൾ ഈ സമൂഹത്തെ കൊണ്ട് അത് പറയിക്കുകയാണ്. അത്തരം തോന്നിവാസങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ സുധാകരൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സുധാകരൻ ഇത്തരത്തിൽ സുരക്ഷാ കവചത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആരെയും എന്ത് പറയാം, താഴെക്കിടയിൽ കിടക്കുന്നവർക്ക് അനാവശ്യ ധൈര്യം കൊടുത്ത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്രകോപനത്തിന് വേണ്ടി ഇറക്കി വിടുകയാണ്. എൻ്റെ പിള്ളേർ ഞാനിപ്പോൾ സംരക്ഷണം കൊടുക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നിങ്ങൾക്കൊരു ചെറു സഹായമെങ്കിൽ ഒരു വിരലനയ്ക്ക് സഹായിക്കാൻ പറ്റൂ. നേരെ കോൺഗ്രസ് പാർട്ടിക്ക് എണീറ്റ് നിൽക്കാനായിട്ടുള്ള ശേഷിയില്ല. അവിടെയാണ് നിങ്ങൾ ഉള്ളവരെ ഇങ്ങനെ ബലിയാടാക്കാനും ചാവേറാക്കാനും ശ്രമിക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ ഒരു കാര്യം ഇങ്ങോട്ടേക്ക് മനസ്സിലാക്കുക, നിങ്ങൾക്കെതിരെ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്ന് പല തരത്തിലുള്ള മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ നാവ് തന്നെയാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. സുധാകരൻ്റെ എല്ലില്ലാത്ത നാവും വിവരമില്ലായ്മയും അത് ഈ പൊതുസമൂഹത്തിന് അസഹിഷ്ണുത ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കെതിരെ പല കോണിലും പേപ്പട്ടി എന്ന് തുടങ്ങിയ വാചകങ്ങൾ പോലും ഉന്നയിക്കപ്പെടുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളാണല്ലോ തുടക്കമിട്ടത്, നിങ്ങളാണല്ലോ ഒരു മരണപ്പെട്ട വ്യക്തി ഇരന്നു വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആ വാചകം മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത സുധാകരന് ഇത്തരം വിമർശനങ്ങളിലല്ല ഇതിനപ്പുറം കേൾക്കേണ്ടി വരും. നിങ്ങളൊരു സുരക്ഷാ കവചത്തിനുള്ളിലിരുന്ന് നിങ്ങൾക്കൊരു പോറലും ഏൽക്കില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കുറച്ചു പേർക്ക് ധൈര്യം കൊടുക്കുകയാണ്, പോയി അവരെ പ്രകോപിപ്പിച്ച് അവരെ കൈയിരിക്കുന്ന അടി വാങ്ങിച്ച് കൂട്ടും, അല്ലെങ്കിൽ നമുക്കൊരു രക്തസാക്ഷിയെ കൂടി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരൂ എന്ന് നിങ്ങളൊരു നിർദ്ദേശം കൊടുത്തു വിടുമ്പോൾ എനിക്കൊന്നും പറ്റില്ല എന്ന ഉത്തമ ബോധ്യമാണ് നിങ്ങൾ അതിലേക്ക് നയിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രവർത്തകരോടൊപ്പം ഈ സുരക്ഷാ വലയത്തിൽ നിന്നൊക്കെ മാറി ഒന്ന് റോഡെ ഇറങ്ങി നടന്നു നോക്കിയേ എന്തായിരിക്കും സുധാകരൻ്റെ അവസ്ഥയെന്ന്. കെ പി സി സി പ്രസിഡന്റ് അല്ലേ, ആദരണീയനായിരിക്കേണ്ട വ്യക്തിയല്ലേ, നിങ്ങൾക്ക് ഇന്ന് കേരളത്തിന്റെ എത്ര തെരുവോരങ്ങളിലൂടെ സമാധാനമായി നടക്കാൻ കഴിയും? നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും സുധാകരൻ്റെ അവസ്ഥ? എന്തുകൊണ്ടാണ് അത് സംജാതമായത്? അത് സംജാതമായത് നിങ്ങളുടെ ഈ നാവ് കൊണ്ടാണ്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഇത്തരം പദപ്രയോഗങ്ങൾ, മരണപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു ശൈലി, കൊലപാതകം ചെയ്ത ആളെ ന്യായീകരിക്കുന്ന ഒരു രീതി, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ നാട്ടിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെന്ന് സ്വയം അവതരിപ്പിക്കുകയും മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ ആട്ടും തോലണിഞ്ഞ ചെന്നായിയാണെന്നുള്ള സ്വഭാവം പുറത്തു കാണിക്കുന്ന ഒരു ശൈലി നാട് നീളെ നിങ്ങൾക്കെതിരെ വലിയ തോതിൽ രോഷം കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് സുധാകരന് കേരളത്തിലെ ഒരു കവലകളിൽ കൂടിയും സുരക്ഷാ കവചമില്ലാതെ മുന്നോട്ട് നടക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടെന്നാൽ ഈ നാവ് ശരിയല്ലെങ്കിൽ പലർക്കും ഇതേ അവസ്ഥയുണ്ടാകും. ഇനിയും ചിലപ്പോൾ പട്ടാള പടയുടെ സംരക്ഷണം വേണ്ടി വരും കേരളത്തിലെ തെരുവീതികളിലൂടെ ചിലപ്പോൾ സുധാകരൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ. കാരണം എന്താണ്? നിങ്ങളുടെ ഈ വാചകം തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുകയാണ്. എന്തിനാണ്?
അവരെ കൊലപാതകം ചെയ്യുന്നു, അവരെ വേദനിപ്പിക്കുന്നു, എന്നിട്ട് ആ വ്യക്തിയെ ഈ മരണം ഇരന്നു വാങ്ങിയെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ആ ധീരജ് എന്ന ചെറുപ്പക്കാരന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്. പോരാത്തതിന് കോൺഗ്രസ് അനുഭാവിയായ ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ കൊന്നു തള്ളിയത്. എന്നിട്ട് അവരുടെ വീട്ടിൽ ആ പുത്രനെ ശവസംസ്കാരം നടത്താനായിട്ട് ഭൂമിയില്ലാതെ വരുമ്പോൾ അവരുടെ വീടിനടുത്ത് തന്നെ അവനെ അടക്കം ചെയ്യണമെന്ന് ആ മാതാപിതാക്കൾ പറയുമ്പോൾ, അതിനുവേണ്ടി ഭൂമി വാങ്ങിക്കൊടുക്കാൻ ഒരു പ്രസ്ഥാനം തയ്യാറാകുമ്പോൾ അതിനെപ്പോലും നിങ്ങൾ അവഹേളിക്കുകയാണ്, രക്തസാക്ഷിത്വം കൊണ്ടാടുകയാണെന്ന് പറയുന്ന നിങ്ങളുടെ ആ മനോഭാവമുണ്ടല്ലോ, ആ മനോഭാവം തന്നെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ആണിയടിക്കാൻ പോകുന്ന പ്രധാന ഘടകമായി മാറാൻ പോകുന്നു എന്ന് സുധാകരൻ തിരിച്ചറിഞ്ഞോളൂ.